ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജോസ് ആൻഡ് റോസ് വ്ലോഗ്സ്. ഇന്നത്തെ നമ്മളുടെ യാത്ര ജബൽ ഷംസിലേക്കാണ്. ഞങ്ങളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ആരെങ്കിലും ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യൂ. നമ്മളിപ്പോൾ അൽ ഹമറയിൽ എത്തിയിരിക്കുകയാണ്. അൽ ഹമറയിൽ നിന്നും ജബൽ ഷംസിലേക്കുള്ള ദൂരം 37 കിലോമീറ്റർ ദൂരമാണ് ഉള്ളത്. മസ്കറ്റിൽ നിന്ന് വരികയാണെങ്കിൽ നിസ്വ ബഹല അൽഹമറ, അൽഹമറയിലെത്തുക. അവിടെ നിന്നാണ് ജബൽ ഷംസിലേക്ക് തിരിഞ്ഞ് നമ്മൾ പോകേണ്ടത്. മസ്കറ്റിൽ നിന്ന് വരുമ്പോൾ ഏതാണ്ട് ജബൽ ഷംസിലെത്താൻ വേണ്ടിയിട്ട് 260 കിലോമീറ്ററാണ് ഉള്ളത്. ജബൽ ഷംസിലേക്കുള്ള യാത്രയിൽ നമ്മൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് വാദിഗുൾ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ നമുക്ക് അത്യാവശ്യം വാഹനം നിർത്താനും വ്യൂ പോയിന്റുകളുടെ ഫോട്ടോസൊക്കെ എടുക്കാനും വീഡിയോസുകളൊക്കെ ചെയ്യാനുമുള്ള സൗകര്യം ഉണ്ട്. നമുക്ക് മലനിരയുടെ താഴ്വാരങ്ങളിൽ വീടുകളും കൃഷിയിടങ്ങളും ഒക്കെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മലനിരകളിൽ പെയ്യുന്ന മഴയുടെ വെള്ളം പൂർണ്ണമായിട്ടും ഒഴുകി ഈ വാദി പ്രദേശത്തൂടെയാണ് എത്തുന്നത്. ഇപ്പോൾ നമ്മളുടെ യാത്ര ജബൽ ഷംസിലേക്കുള്ള മല കയറാനുള്ള തുടക്കത്തിലാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ മലയുടെ ആ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. ഏതാണ്ട് 10,000 അടിയോളം ഉയരത്തിലാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്ത് പോകാൻ പോകുന്നത് ജബൽ ഷംസിൻ്റെ മുകളിലേക്ക്. അറബിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ജബൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മല എന്നാണ് അർത്ഥം. ഷംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യനെയാണ് അവർ പറയുന്നത് ഷംസ്. അങ്ങനെയാണ് ഈ മലനിരയ്ക്ക് ജബൽ ഷംസ് എന്ന നാമം പോലും ലഭിച്ചിരിക്കുന്നത്. ജബൽ ഷംസിലേക്കുള്ള യാത്രയിൽ നമ്മൾക്ക് പ്രധാനമായും കാണാൻ സാധിക്കുന്ന പല തരത്തിലും ഷേപ്പിലുമുള്ള മലകളാണ് ഇരു സൈഡുകളിലും. ഈ മലകളിലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരിട്ട് കണ്ട് ആസ്വദിച്ചാലോ അതിൻ്റെ ഭംഗി നമുക്ക് കൂടുതലായിട്ട് മനസ്സിലേക്ക് ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ. പോകുന്ന വഴിക്ക് വീടുകളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. എന്തുകൊണ്ടെന്നാൽ ഈ ഏരിയയിൽ താമസിക്കുന്ന ആൾക്കാർക്ക് അല്ലാത്ത സ്ഥലങ്ങളിലേക്ക് വീട് വെച്ച് മാറി വരാൻ വേണ്ടിയിട്ട് വളരെ ബുദ്ധിമുട്ടാണ് എന്ന് തോന്നുന്നു. എന്നുവെച്ചാൽ ഇവിടുത്തെ ക്ലൈമറ്റ് തന്നെയാണ് തോന്നുന്നത് അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. റോഡ് നല്ല രീതിയിൽ ടാറിയൊക്കെ ചെയ്ത് കൈവരികളുമൊക്കെ വെച്ച് നല്ല രീതിയിൽ ചെയ്തേക്കുന്ന റോഡാണ്. എന്നിരുന്നാലും ശകലം ശ്രദ്ധിച്ച് ഡ്രൈവ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഹെയർ പിൻ വളവുകളും ഒക്കെയുണ്ട് റോഡിൽ. ജബൽ ഷംസിലെ പ്രധാന കാഴ്ച എന്ന് പറഞ്ഞാൽ സൂര്യോദയവും സൂര്യാസ്തമയവും ആണ്. പിന്നെ അവിടുത്തെ മലനിരകളുടെ ഭംഗിയാണ്. പ്രധാനമായും ഇവിടേക്ക് ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നത് ഇവിടുത്തെ കാലാവസ്ഥ തന്നെയാണ്. മസ്കറ്റിലും ഒമാൻ്റെ പല പ്രദേശങ്ങളിലും ചൂടുകാലങ്ങളിൽ വെന്തുരുകുമ്പോൾ ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 ഡിഗ്രി 25 ഡിഗ്രി ഒക്കെ ആയിരിക്കും. ആ സമയത്ത് ഇവിടെ വന്നിരുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ആ കുളിർകാറ്റ് ഏറ്റ പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ സാധിക്കും. ഇനി നമ്മൾ ഓഫ് റോഡിലേക്കാണ് കടക്കാൻ പോകുന്നത്. ഏതാണ്ടൊരു 20 കിലോമീറ്റർ അടുത്തോളം ഓഫ് റോഡാണ്. നമ്മൾക്ക് ഇപ്പോൾ മുന്നിൽ കാണാൻ സാധിക്കും മലനിരകളൊക്കെ. ഇതിൻ്റെ ഇടയിലൂടെയാണ് റോഡ് കടന്നു പോകുന്നത്. ഈ പോകുന്ന വഴിക്കൊക്കെ തന്നെ നമുക്ക് ചില സ്ഥലങ്ങളിലൊക്കെ വീടുകളും റിസോർട്ടുകളും ഒക്കെ കാണാൻ സാധിക്കും. സാധാരണ വാഹനം ഈ റോഡിലൂടെ പോകുമെങ്കിലും നമ്മളുടെ സുരക്ഷിതത്വം ഫോർ വീൽ വാഹനങ്ങളിൽ പോകുമ്പോഴാണ്. എന്തുകൊണ്ടെന്നാൽ ചില സമയങ്ങളിലൊക്കെ മഴ പെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ റോഡ് ചെളി പിടിച്ച് കിടക്കുകയായിരിക്കും. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവാണ്. അങ്ങനെ വരുമ്പോൾ ചെറിയ വാഹനങ്ങളിൽ വരുമ്പോഴത്തേക്ക് വാഹനത്തിൻ്റെ അടിഭാഗം തട്ടാനും ഒക്കെ സാധ്യതയുണ്ട്. പിന്നെ സീസൺ ടൈമിങ്ങിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് വാഹനങ്ങൾ ഇതിലെ കയറി ഇറങ്ങുമ്പോഴത്തേന് റോഡിൻ്റെ പല ഭാഗങ്ങളിലും വലിയ കുഴിയൊക്കെ രൂപപ്പെട്ടേക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഫോർ വീൽ വാഹനങ്ങളിലാണ് ഇങ്ങോട്ടേക്കുള്ള യാത്ര ഏറ്റവും സുരക്ഷിതമായിട്ട് തോന്നുന്നത്. ഇപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് തന്നെയുള്ള ഓരോരോ വ്യൂ പോയിന്റുകളാണ് നമ്മുടെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. എവിടെ നിന്ന് നോക്കിയാലും നല്ല വ്യൂ പോയിന്റുകളാണ് കാണാൻ സാധിക്കുന്നത്. നമ്മൾ പോകുന്ന സ്ഥലങ്ങളിൽ തന്നെ നമുക്ക് പല സ്ഥലങ്ങളിലും വാഹനം നിർത്തി ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും. എവിടെ നോക്കിയാലും മനസ്സിനെ എന്താ ഒരു നല്ല സുഖം തോന്നുന്ന പ്രകൃതിയുടെ ഭംഗിയാണ് നമുക്ക് ഇവിടെയൊക്കെ കാണാൻ സാധിക്കുന്നത്. പ്രകൃതി മനുഷ്യന് വേണ്ടിയിട്ട് കാണാൻ ഒരുക്കി വച്ചിരിക്കുകയാണ് ഇവിടെ. മലമുകളിൽ എത്തിയാൽ
റിസോർട്ടുകളും ഹോം സ്റ്റേകളും ഒക്കെയും ഉണ്ടെങ്കിൽ പോലും ടെൻറ്റുകൾ കെട്ടി ഒരു ദിവസത്തെ ജബൽ ഷംസ് ദിവസം ആസ്വദിക്കാൻ വേണ്ടിയിട്ട് എത്തുന്ന ഒരുപാട് ആൾക്കാരെ നമ്മൾക്ക് അവിടെ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ വിദേശികൾ വീക്കെൻഡിലൊക്കെ ഒരു ദിവസം ചിലവഴിക്കാൻ വേണ്ടിയിട്ട് കുടുംബസമേതം എത്തുന്ന ഒരു സ്ഥലം കൂടിയാണ് ജബൽ ഷംസ്. എന്തെന്നാൽ അവിടുത്തെ ആ കാലാവസ്ഥയാണ് എല്ലാവരെയും ജബൽ ഷംസിലേക്ക് ആകർഷിക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു വ്യൂ പോയിന്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് താഴെ കാണാൻ സാധിക്കും അഗാധമായ ഗർത്തങ്ങളാണ്. ഇവിടെ വരുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കുട്ടികളെ വാഹനത്തിൽ നിന്നിറങ്ങി ഓടി പോകാൻ ഒരിക്കലും വിട്ട് കൊടുക്കരുത്. എന്തുകൊണ്ടെന്നാൽ അവിടെ നാമമാത്രമായ സുരക്ഷാ കവചങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ മുന്നിൽ കണ്ടതുപോലൊക്കെയാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത്. ഫോട്ടോയ്ക്ക് പോസ് ചെയ്ത് തരുന്ന ആടിനെ വരെ നമുക്കവിടെ കാണാൻ സാധിച്ചു. ഇതുകൊണ്ട് ഇതുപോലൊക്കെയുള്ള സുരക്ഷാ കവചങ്ങളാണ്. അത് എല്ലാ ഭാഗത്തുനിന്നും ഇതേപോലൊക്കെ ചെയ്തിട്ടുമില്ല. അത് കാരണം കുട്ടികളെ വളരെ സൂക്ഷിക്കണം. നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നിൽക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ മാറാതെ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ജബൽ ഷംസിലെ തന്നെ ഏതാണ്ട് ഒരു ഹയ്യസ്റ്റ് പോയിന്റിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഈ മലയുടെ മുകൾ ഭാഗമൊക്കെ കാണുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് നമ്മൾ മസ്കറ്റിലേക്കുള്ള ഫ്ലൈറ്റ് യാത്രയിൽ മസ്കറ്റ് എത്തുമ്പോഴത്തേക്ക് തന്നെ നമ്മൾ പകൽ സമയങ്ങളിൽ യാത്ര ചെയ്യുമ്പോഴാണ് ഫ്ലൈറ്റിലിരുന്ന് താഴേക്ക് നോക്കുമ്പോൾ കാണുന്ന അതേ കാഴ്ച തന്നെയാണ് ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത്രയ്ക്ക് എന്താ വലിയതായ മലകളാണ് നമ്മുടെ മുന്നിലുള്ളത്. ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു റിസോർട്ടാണ്. അതിൻ്റെ മുന്നിലൂടെയാണ് നമ്മൾ വാഹനമായത്തിൽ ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. അവിടെ നല്ല ഭംഗിയായിട്ടാണ് അതിൻ്റെ ബിൽഡിങ്ങൊക്കെ ചെയ്തേക്കുന്നത്. ഇനി നമ്മൾ അടുത്ത ഒരു വ്യൂ പോയിൻറ്റിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇവിടുത്തെ കാഴ്ചകൾ നമുക്ക് ഇനിയൊന്ന് നോക്കാം. ഇവിടെയൊക്കെ ഇപ്പോഴേ മലയുടെ സൈഡ് ഭാഗങ്ങളിലൊക്കെ ഒരുപാട് സ്വദേശികളും വിദേശികളൊക്കെ ഇരിക്കുന്നത് ഞങ്ങളുടെ കണ്ണിൽ പെട്ടു. പക്ഷേ ഞങ്ങൾ അവരുടെ ആരുടെയും വീഡിയോ എടുത്തിട്ടില്ല. അവർ ഇപ്പോൾ ഈവനിങ് സമയമാണ്. അത് കാരണം അവർ എല്ലാം വീടുകളിൽ നിന്ന് വൈകുന്നേരത്തേക്കുള്ള ആഹാര സാധനങ്ങളൊക്കെ ഒന്ന് പാചകം ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനുശേഷം അവർ ചൂടാനുള്ള ചിക്കനും അങ്ങനെയുള്ളതൊക്കെ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ കണ്ടു. സാഹസികരായ ടൂറിസ്റ്റുകളെയും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ശൈത്യകാലത്താണെങ്കിൽ ഇവിടെ 10 ഡിഗ്രിയിൽ താഴെയാണ് ടെമ്പറേച്ചർ. അത് -ഡിഗ്രിയിലേക്കും ചില സമയങ്ങളിലൊക്കെ എത്തുന്നതാണ്. ആ സമയങ്ങളിലൊക്കെ ആണെങ്കിലും ഇവിടെ ഒരുപാട് ആൾക്കാർ ഹോം സ്റ്റേകളിലും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും ഒക്കെ വന്ന് താമസിക്കാറുണ്ട്, വിദേശികൾ പ്രത്യേകിച്ച്. അതുപോലെ തന്നെ ടെൻ്റടിച്ച് ഒരു ദിവസമെങ്കിലും ഇവിടെ ചിലവഴിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ആസ്വാദനം തന്നെയായിരിക്കും നമുക്ക് ഓരോരുത്തർക്കും. ഇവിടെ നിന്നും നമുക്കിനി അടുത്തൊരു മലയിലേക്ക് പുറപ്പെടാം. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെ നോക്കിയാലും മലകളും മലനിരകളും ഇതുപോലൊക്കെയുള്ള താഴ്വാരങ്ങളുമാണ് കാണാൻ സാധിക്കുന്നത്. എന്നിരുന്നാലും നമുക്ക് ഇന്നത്തെ സായാഹ്ന വിരുന്നിനായിട്ട് അടുത്തൊരു മലയിലേക്ക് യാത്ര പുറപ്പെടാം. അവിടെ എന്തൊക്കെ കാഴ്ചകളാണ് നമുക്ക് ഉള്ളത് എന്നൊന്ന് കണ്ടുവരാം നമുക്കിന്ന്. ഇന്നത്തെ നമ്മുടെ സായാഹ്ന വിരുന്നിനായിട്ട് ഇതാണ്ട് പ്രകൃതി ഒരുങ്ങിയിരിക്കുകയാണ് നമുക്ക് തരാൻ വേണ്ടിയിട്ട്. നമുക്കിപ്പോൾ നമ്മുടെ മുൻഭാഗത്ത് കാണാൻ സാധിക്കും മലമുകളിൽ ഏകദേശം എത്തിയിട്ടുണ്ട് സൂര്യനിൽ. നമ്മളുടെ ഇന്നിനിയിപ്പം കാണാൻ പോകുന്ന സൂര്യാസ്തമയമാണ് ഇവിടെ നിന്ന് കാണാൻ പോകുന്നത്. ഈ പ്രദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ നിരപ്പായിട്ട് തന്നെയുള്ള ഒരു പ്രദേശത്താണ് ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത്. നമുക്കവിടെ അത്യാവശ്യം ഇരിക്കാനും പിള്ളേർക്ക് കളിക്കാനും ഒക്കെയുള്ള സ്പേസ് ഉണ്ട്. നമുക്ക് സൂര്യ അസ്തമയമൊക്കെ ഒന്ന് നല്ല രീതിയിൽ വീക്ഷിക്കാനും ഒക്കെ പറ്റുന്ന സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. നമ്മുടെ മുന്നിൽ നമുക്ക് സൂര്യനെ നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇതുവഴി താഴേക്ക് മല അടിഭാഗത്തേക്ക് ഇറങ്ങിപ്പോകാനുള്ള റോഡും ഉണ്ട്. നമ്മളെന്നിരുന്നാലും ഈ ഭാഗത്ത് ഇന്ന് കുറേ നേരം ഒന്ന് ചിലവഴിക്കാനായിട്ട് അങ്ങ് തീരുമാനിച്ചു. ഇതുണ്ട്, ഇതുപോലൊക്കെയുള്ള നല്ല മിനസമായിട്ട് കിടക്കുന്ന പാറയും നല്ല നിരപ്പായ സ്ഥലമാണ് ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത്. ഇവിടെ പിള്ളേർക്ക് അത്യാവശ്യം കളിക്കുകയൊക്കെ ചെയ്യാൻ പറ്റും. നമുക്ക് എന്താ ഫുഡോ എന്തെങ്കിലും അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ചായയോ അങ്ങനെയൊക്കെ
ചെറുകടിയോ ഒക്കെ എന്തെങ്കിലുമൊക്കെ കഴിച്ച് ആസ്വദിച്ച് ഇരിക്കാൻ പറ്റും. പക്ഷേ നല്ല തണുപ്പുണ്ട്, ഇപ്പം ഞങ്ങൾ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ചെറിയ കുളിർ കാറ്റും ഉണ്ട്. എന്നാലും പിള്ളേർക്കൊക്കെ എന്ന് എന്താ ഒരു ഭയങ്കര ഉന്മേഷമാണ് ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ആ ക്ലൈമറ്റ് വ്യത്യാസം വന്നിരിക്കുകയും പിന്നെ വീട്ടിൽ നിന്ന് പുറത്തോട്ടിറങ്ങിയപ്പോഴത്തേനും ഇവിടുത്തെ ആ പ്രകൃതിയുടെ ആ ഭംഗി ആസ്വദിക്കുന്നുണ്ട് നല്ല രീതിയിൽ. അവരിയിലെ ഓടിക്കളിക്കുന്നുണ്ട് കുട്ടികൾ. ഒരു പ്രത്യേക ഷേപ്പിലുള്ള പാറയാണ്, നല്ല മിനുസവും നല്ല നിരന്ന് കിടക്കുകയാണ്. സൂര്യൻ വീണ്ടും നമ്മുടെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്, ഏകദേശം സമയം ആകാറായി വരുന്നുണ്ട്. മലയുടെ മറവിലേക്ക് ഓടിപ്പോകാനുള്ള തിടുക്കത്തിലാണ് സൂര്യന്. സൂര്യൻ താഴേക്ക് മലയുടെ മറവിലേക്ക് പോകുന്നത് നമുക്ക് നല്ല രീതിയിൽ അത് കാണാൻ സാധിക്കുന്നുണ്ട്. എന്ത് ഭംഗിയല്ലേ കാണാൻ, ഒരു മലയുടെ മറവിലേക്ക് സൂര്യൻ അങ്ങ് മായി മാഞ്ഞ് പോകുന്നു. ആകാശ വിരുന്നെന്ന് തന്നെ നമുക്ക് വേണേൽ പറയാം, നമുക്ക് വേണ്ടിയിട്ട് പ്രകൃതി ഒരുക്കി വെച്ചേക്കുന്ന ജബൽ ഷംസിൽ എത്തിപ്പോയി കാണാൻ സാധിച്ചത്. ഒരു ദിവസം ഫുള്ളായിട്ട് ഇവിടെ ജബൽ ഷംസിൽ ഒന്ന് ചെലവഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ജീവിതത്തിലെ ഒരു നല്ല എന്താ സംഭവമായിരിക്കും. നമ്മുടെ മനസ്സിലെന്നും മായാതെ നിൽക്കുന്ന ഒരു സംഭവമായിരിക്കും. വീട്ടിൽ നിന്നും അത്യാവശ്യം ആഹാരമൊക്കെ പാചകം ചെയ്ത് കുറച്ച് കൊണ്ടുവരിക. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ജബൽ ഷംസിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെയൊക്കെ ഗ്രില്ല് ചെയ്യുകയൊക്കെ ചെയ്യാം. അത്യാവശ്യം വെള്ളവും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കരുതി പോരുക. ഞങ്ങൾ ഇന്ന് അങ്ങനെയാണ് എത്തിയേക്കുന്നത്. ഉച്ചയ്ക്കത്തെ ഫുഡും വൈകുന്നേരത്തേനുള്ള ചായ ഇടാനുള്ളതും എല്ലാം സംഭവം നമ്മൾ വണ്ടിയിൽ തന്നെ സെറ്റ് ചെയ്തുകൊണ്ടാണ് വന്നേക്കുന്നത്. കാരണം ഞങ്ങൾ ഇന്ന് ഇവിടുന്ന് എന്താ അത്യാവശ്യം സൂര്യാസ്തമയമൊക്കെ കണ്ടു കഴിഞ്ഞ് ഒന്ന് വിശ്രമിച്ച് പതുക്കെയോ ഇറങ്ങി നിന്ന് വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചിട്ടുള്ളു. സൂര്യൻ കണ്ടോ ഏതാണ്ട് ഇരുണ്ട് വരികയാണ്. മലയുടെ അപ്പുറത്തേക്ക് കടക്കാനുള്ള തിടുക്കത്തിലാണ്. മലയുടെ ഷേപ്പ് തന്നെ നമ്മുടെ മനസ്സിൽ ഒരിക്കലും മായത്തിൽ ഒരാശയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ എന്താ ഭംഗി കാണാൻ. ഞങ്ങൾ നിങ്ങൾക്കായി ജബൽ ഷംസ് മലനിരകളുടെ പ്രകൃതി ഭംഗിയും സായാഹ്ന വിരുന്നും ഒരുക്കി തന്നു. നിങ്ങൾ ഞങ്ങൾക്കായി ഞങ്ങളുടെ വീഡിയോസുകൾ കണ്ടിട്ട് ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ അടിച്ചു വിടൂ. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനുകൾ ലഭിക്കുന്നതായിരിക്കും. ഞങ്ങളുടെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായവർ ഒരു ദിവസം ജബൽ ഷംസിലേക്ക് വരുന്നു, പ്രകൃതിയുടെ ഈ വിരുന്ന് ആസ്വദിക്കും. ഇപ്പോൾ നമ്മളുടെ മുന്നിൽ നിന്ന് സൂര്യൻ ഏകദേശം മറഞ്ഞ് ഇരിക്കുകയാണ്. ഞങ്ങളും ഇനി ഇവിടുന്ന് മല ഒന്ന് ഇറങ്ങി ഞങ്ങളെ വീട്ടിലേക്കുള്ള യാത്ര ആരംഭിക്കാൻ പോവുകയാണ്. ഇവിടെ നിന്നും പ്രത്യേകിച്ച് രാത്രിയിൽ നമ്മൾ ഡ്രൈവ് ചെയ്ത് താഴേക്ക് മലയിറങ്ങുമ്പോൾ വളരെയേറെ കെയർഫുള്ളായിട്ട് ഡ്രൈവ് ചെയ്യാൻ ശ്രദ്ധിക്കുക. എന്തുകൊണ്ടെന്നാൽ സ്ട്രീറ്റ് ലൈറ്റുകൾ ഒന്നും തന്നെ ഇല്ല, നമ്മളുടെ വാഹനത്തിൻ്റെ ലൈറ്റ് മാത്രമാണുള്ളത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.